നമസ്കാരം. ഒരു കാലത്ത് പ്രകൃതി ദുരന്തങ്ങൾ, പ്രത്യേകിച്ച് കടലാക്രമണങ്ങൾ, മലയാളികൾക്ക് വെറും കേട്ടുകേൾവി മാത്രമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതൊരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷകരുടെ കണ്ടെത്തൽ പ്രകാരം ചുഴലിക്കാറ്റുകൾക്കും പേമാരികൾക്കും കടലാക്രമണങ്ങൾക്കും കേരള തീരദേശം ഒരു നിത്യ സന്ദർശന മേഖലയായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഓഖി ഉൾപ്പെടെ അനേകം ദുരന്തങ്ങൾ നമ്മൾ തരണം ചെയ്തു. ഒന്നിന്റെ ദുരിതം അനുഭവിച്ച് തീരുന്നതിന് മുമ്പ് മറ്റൊരു ദുരന്തം വന്നു ചേരുന്നു. കേരള തീരം അറബിക്കടലിലോട്ട് അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദുരന്തം കഴിയുമ്പോഴും ഒരു വിനോദസഞ്ചാരി എന്ന പോലെ ജനപ്രതിനിധികൾ വന്ന് ആ സ്ഥലം വീക്ഷിക്കുകയും മറ്റുള്ളവരുടെ മേൽ പഴിചാരി തടുതപ്പുകയും ചെയ്യുന്ന കാഴ്ചയല്ലാതെ മറ്റൊന്നും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഓരോ കടലാക്രമണങ്ങൾ കഴിയുമ്പോഴും റോഡുകൾ പണിയുകയും സ്മാരകങ്ങൾ കെട്ടിപ്പൊക്കി കഴിയൊഴിയുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണുവാൻ ഒരു ജനപ്രതിനിധികളും ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ മെനക്കെടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. സംസ്ഥാനം കേന്ദ്രത്തിന്റെ മുകളിൽ പഴിചാരും, കേന്ദ്രം സംസ്ഥാനത്തിന്റെ മുകളിൽ പഴിചാരും, പ്രതിപക്ഷം രണ്ടുപേരുടെയും മുകളിൽ പഴിചാരി രക്ഷപ്പെടും. എന്നാൽ എന്താണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം? ഈ കടലാക്രമണത്തെ എങ്ങനെ നമുക്ക് ചെറുക്കാൻ സാധിക്കും? ഇതിനുള്ള ഒരേ ഒരു മറുപടി എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങൾ ഉൾക്കൊണ്ട നടപടികൾ സ്വീകരിക്കുക എന്നതാണ്. വർഷത്തിൽ 5-6 തവണ ചുഴലിക്കാറ്റ് വീശുന്ന മിയാമി പോലെയുള്ള വൻ നഗരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഹവായി പോലെയുള്ള ദ്വീപുകൾ കടലാക്രമണങ്ങളെ തരണം ചെയ്യുന്നുമുണ്ട്. സിംഗപ്പൂർ, ദുബായ് പോലെയുള്ള വൻ നഗരങ്ങൾ കടലെടുത്തുകൊണ്ടു പോകാതിരിക്കാനുള്ള നടപടികൾ നിരവധി സ്വീകരിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കേരള തീരത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല? ഇതൊരു ചോദ്യം തന്നെയാണ്. ജനപ്രതിനിധികൾ അമേരിക്കയിലും യൂറോപ്പിലും ഓഷ്യാനയിലും ഗൾഫിലുമൊക്കെ സന്ദർശനത്തിന് പോകുമ്പോൾ അവിടുത്തെ തീരദേശം സംരക്ഷിക്കുന്ന വിധം കൂടി മനസ്സിലാക്കേണ്ടതാണ്. അതുമല്ലെങ്കിൽ വിദഗ്ധരെ നിയോഗിച്ച് അതിനുള്ള പ്രതിവിധി കണ്ടെത്തുക. ഇതിനെക്കുറിച്ച് അല്പം ഗവേഷണം ചെയ്ത പശ്ചാത്തലത്തിൽ ഈ കടലാക്രമണത്തെ നമുക്ക് 3-4 രീതിയിലുള്ള കടൽ ഭിത്തിയിൽ കെട്ടിത്തടയാം. അത് ഇതൊക്കെയാണ്. 1. വെർട്ടിക്കൽ കടൽ ഭിത്തി, വളരെ ഉയരത്തിൽ നേരെ തിട്ട കെട്ടുന്ന രീതി. കർവ്ഡ് കടൽ ഭിത്തി, വളരെ ഉയരത്തിൽ ചരിച്ച് തിട്ട കെട്ടുക. മൗണ്ട് കടൽ ഭിത്തി, കോൺക്രീറ്റ് പാറ കൊണ്ട് കൂന കൂട്ടുക. ഡൂൺ നറിഷ്മെന്റ്, കടൽ തീരത്ത് മണലിട്ട് പൊക്കി തടസ്സം സൃഷ്ടിക്കുക. എന്നിങ്ങനെയാണവ. ഇവയിൽ നമ്മുടെ ഭൂതലത്തിന് അനുയോജ്യമായ രീതി സ്വീകരിച്ച് കേരള തീരം മുഴുവൻ കടൽ ഭിത്തി കൊണ്ട് കെട്ടുക. ഇതിന് പണമാണ് പ്രശ്നമെങ്കിൽ കുറച്ചു നാളത്തേക്ക് സർക്കാർ ധൂർത്ത് ഒന്ന് കുറയ്ക്കുക. കേരള ലോക്സഭ എന്ന പ്രവാസി കൂട്ടായ്മയുടെ സഹായത്തോടെയും മറ്റ് പ്രവാസി സംഘടനകളുടെ സഹായത്തോടെയും പ്രവാസി സമൂഹത്തോട് ഓരോരുത്തരും ഓരോ ഡോളറും യൂറോയും ദിർഹംസും ദിനാറും റിയാലും സംഭാവന ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുക. കുറച്ചു കാലങ്ങളായി ഇതിന്റെ പേരിൽ പാഴാക്കാൻ സ്വരൂപിച്ചു വച്ചിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന വിഹിതം കൂടിയായാൽ കേരളം എന്നേക്കുമായി കടലാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാം. ഇനിയും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇത്തരത്തിൽ കാണുന്നില്ല എങ്കിൽ അടുത്ത ഒരു 50-100 വർഷത്തിനകം കേരളം അറബിക്കടലിന്റെ അടിയിൽ ദ്വാരക പോലെ ഒരു നഗരമായി ശിഷ്ടകാലം അറിയപ്പെടും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.